സ്പൈസസ് പാർക്കിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികളിലെ അനിശ്ചിതത്വം നീങ്ങിയതോടെ ഏറെ പ്രതീക്ഷയിലാണ് തൊടുപുഴ തുടങ്ങനാട് നിവാസികൾ. 10 വർഷത്തോളമായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ തീരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്പൈസസ് പാർക്കിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിലെ തടസ്സങ്ങൾ മാറിയതാണ് തുടങ്ങനാട്ടുകാർക്ക് പ്രതീക്ഷയേകുന്നത്. 2008 4-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതോടെ സ്വന്തം ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ വീതം വെക്കാനോ പറ്റാതെ 120 കുടുംബങ്ങളാണ് ഇവിടെ ദുരിതത്തിലായത്. വില സംബന്ധിച്ചും വസ്തു വിട്ടുകൊടുക്കുന്നതിലെ വിസമ്മതവുമൊക്കെയായി കേസിലും കത്തിക്കുത്തിലും വരെ നീണ്ട തർക്കങ്ങൾക്കാണ് ഒടുവിൽ ഏതാണ്ട് പരിഹാരമായത്. നോട്ടിഫിക്കേഷനിൽ സ്ഥലം എടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ മുമ്പോട്ട് പോവുകയാണ്. ഇനി ആ DLPC ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസിംഗ് കമ്മിറ്റി കൂടി ആൾക്കാരെ വിളിച്ച് അതിൻ്റെ മേൽനടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 100 ഏക്കറിലുള്ള സുഗന്ധവ്യഞ്ജന സംസ്കരണ കേന്ദ്രമാണ് ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി. 83 വ്യവസായ പാർക്കിനായി ഏറ്റെടുത്ത് കാട് പിടിപ്പിച്ചിട്ടിരിക്കുന്ന 15 ഏക്കറിലും ഉൾപ്പെടുന്ന പദ്ധതി പക്ഷേ യാഥാർത്ഥ്യമാകുമോ എന്നതിൽ ജനങ്ങൾക്കിപ്പോഴും ആശങ്കയുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കിൻഫ്ര ഏറ്റെടുക്കുന്ന ഭൂമി ഇപ്പോൾ ഫിലിം സിറ്റിക്ക് വരെ പരിഗണിക്കുന്നതായ സൂചനയിലാണ് നാട്ടുകാരുടെ വികസന സ്വപ്നങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.